അങ്ങനെ പറയുമ്പോൾ യൂത്ത് ലീഗ് ലീഗിന്റെ യുവജന സംഘടനയാണ്, ഇവര് യു ഡി എഫ് ആണ്, ഇപ്പൊ ലീഗും കോൺഗ്രസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ ബൈ ആണ്, ഐ ലവ് യു പറഞ്ഞ് നടക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതല്ലേ പറയാം എന്നാർക്കെങ്കിലും സംശയമുണ്ടോ? എങ്കിൽ രണ്ട് ചീഫ് മിനിസ്റ്റർമാരുടെ പ്രൊഫൈലിനെ നിങ്ങൾ പരിചയപ്പെടും. കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ഇറങ്ങിപ്പോണ പോക്കില് വേഷപ്രച്ഛന്നമായി നിൽക്കുന്ന ആർ എസ് എസിന്റെ രൂപങ്ങളെ, ആർ എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ഭരിക്കുന്ന ക്ഷേത്ര സമിതിയിലെ അമ്പലമുറ്റത്ത് ആൽത്തറയിൽ ആയുധ പരിശീലനം നടക്കുന്ന ഒരു സംഘടനയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആർ എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഥസഞ്ചലനത്തിന്റെ ദിവസം റൂട്ട് മാർച്ച് നടക്കുന്ന ഒരു സംഘടനയാണ് എന്ന് തെറ്റിദ്ധരിച്ച മന്ദബുദ്ധിതരത്തിന്റെ പേരാണ് പോപ്പുലർ ഫ്രണ്ട്. ബി ജെ പി ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഇഷായോഗയാണ്, ആർ എസ് എസ് ജീവനകലയാണ്, ആർ എസ് എസ് ശ്രീയമാണ്, വേഷം മാറി വന്ന ഹൈന്ദവ ആത്മീയതയുടെ പ്രച്ഛന്ന വേഷങ്ങളാണ് ആർ എസ് എസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ കൊട്ടേഷൻ എടുത്ത ആളാണ് ശ്രീയം. മെഡിറ്റേഷനും യോഗയും ആർ എസ് എസ് വളർത്താനുള്ള ഉപാധിയാക്കുന്നു. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തൊരു ഏരിയ അതാണ്, ശ്വാസം പിടിച്ചു നിൽക്കാൻ. യോഗ പ്രാക്ടീസ് ആർ എസ് എസിന്റെ ക്ലാസിലേക്കുള്ള വഴിയാണത്. അതിനുവേണ്ടി ശ്രീയമ്മനെ 4 ഏക്കർ ദാനമായി കൊടുക്കുന്നു. പാലക്കാട്ടെ ഈ തെരുവുകളിൽ, കേരളത്തിന്റെ തെരുവുകളിൽ അമ്മയെയും അച്ഛനെയും കബറടക്കം ചെയ്യാൻ, അവർക്ക് കുഴി കുഴിക്കാൻ 3 സെന്റ് തുണ്ടം ഭൂമി തരുമോ എന്ന് ചോദിച്ച കുഞ്ഞു ബാബ കേരളത്തിന്റെ പ്രതീകമാണ്. അപ്പോഴാണ് ആർ എസ് എസിന്റെ ശ്രീയമ്മന് 4 ഏക്കർ ഭൂമി ദാനമായി, സ്വകാര്യമായി. ഹൗസിംഗ് ബോർഡ് പോലും അറിയുന്നില്ല. പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹൗസിംഗ് ബോർഡ് പോലും അറിയാതെ ആർ എസ് എസുമായി അണ്ടർസ്റ്റാൻഡിംഗ്. ആ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രൊഫൈൽ ഞങ്ങൾ ഒരു വശത്ത് നിർത്തുന്നു. പിന്നെ ആരായിരുന്നു ഇവരുടെ വലത്തും ഇടത്തൊക്കെ? ഐ വോണ്ട് എ ഡെഡ് ബോഡി ഓഫ് എ മുസ്ലിം ബാസ്റ്റാർഡ്. ഈ പാലക്കാട്ട തെരുവിലല്ലേ പുതുപ്പള്ളിയുടെ മണ്ണിലേക്ക് ലാൽകൃഷ്ണ അദ്വാനിയുടെ രഥയാത്ര കടന്നു വന്നപ്പോ രമൻ ശ്രീ വാസ്തവ എന്ന് പറയുന്ന ശപിക്കപ്പെട്ട പോലീസുകാരന്റെ വായിൽ നിന്ന് വന്ന മെസ്സേജ് കേരളത്തിന്റെ പോലീസിന്റെ വയർലെസ്സിലേക്ക് പോയത്? ആ വെടിയുണ്ടയിലല്ലേ നമ്മുടെ കുഞ്ഞനുജത്തി സിറാജുന്നീസ പിടഞ്ഞൊടുങ്ങിയത്? രമൻ ശ്രീ വാസ്തവ പിണറായി വിജയന്റെ പോലീസിന്റെ അഡ്വൈസറാണ്. ഇസ്രത്ത് ജഹാനെ ഓർക്കുന്നില്ലേ? ഗുജറാത്തിന്റെ തെരുവിൽ വെടിയേറ്റു മരിച്ചു വീണ ഇസ്രത്ത് ജഹാനെ ജിഹാദിയാക്കി ഫെയ്ക്ക് എൻകൗണ്ടറിനെ ന്യായീകരിച്ചു. ഗുജറാത്തിന്റെ ജയിലിൽ കഴിയേണ്ടുന്ന നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയത് ലോക്നാഥ് ബെഹ്റ എന്ന പോലീസുകാരൻ കൂട്ടുനിന്നിട്ടുള്ള തിരക്കഥയിലാണ് എന്ന് കേരളത്തോട് പറഞ്ഞത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി. അദ്ദേഹത്തിന്റെ കയ്യിൽ വന്ന കോൺഫിഡൻഷ്യൽ ഫയൽ, ആ ഫയൽ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ മനുഷ്യനാണ്, ഈ പോലീസുകാരനാണ്, ഈ കാറ്റിയുടുപ്പെട്ട പോലീസുകാരനാണ് നരേന്ദ്രമോദിക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കി കൊടുത്തത്. അദ്ദേഹമാണ് നരേന്ദ്രമോദിയുടെ കൂടെ. ഇനി പോലീസിൽ മാത്ര, വനിതാ മതിലിന്റെ നവോത്ഥാന മതിലിന് വേണ്ടിയിട്ട് സ്വാഗത സംഘം ഉണ്ടാക്കിയപ്പോ ആരാണ് അതിലെ ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവ്? സി പി സുഗതനാണ്. ആരാ സി പി സുഗതൻ? 1992 ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടി കർഷകന് പോയപ്പോ കേരളത്തിൽ നിന്ന് പോയ ഒരു ഗുണ്ട കർഷകനാണ്. മസ്ജിദ് തകർത്തിട്ട് അതിന്റെ ശിലയിൽ നിന്നൊരു ശില അദ്ദേഹം വീട്ടിൽ സൂക്ഷിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ലക്ഷണമൊത്തൊരു ആർ എസ് എസിന്റെ കേഡർ സി പി സുഗതൻ, പിണറായി വിജയന്റെ മറ്റേ ചുറ്റുവട്ടത്തും ആർ എസ് എസ്. അപ്പോൾ ആർ എസ് എസ് തിരിച്ചൊരു സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊരു വിൻ വിൻ പരിപാടിയാണ്. എന്താ വിൻ വിൻ? 27 തവണ എസ് എൻ സി ലാവലിന്റെ കേസ് മാറ്റിവെച്ചു. എൻ ഐ എ, റോ, സി ബി ഐ, എന്തെല്ലാം ജഗജില്ലി ഏജൻസികളുണ്ട് നരേന്ദ്രമോദിയുടെ കയ്യിൽ. ഇയാളെ ഫിനിഷ് ചെയ്ത് കളയാൻ ആ ഒറ്റ സാധനം മതി, ഏതെങ്കിലും ഒരു ഏജൻസിനെ വെറുതെ പറഞ്ഞയച്ചാ മതി. പക്ഷെ പറഞ്ഞയച്ചില്ല. 5 കൊല്ലം പിണറായിയെ ഭരിക്കാൻ വിട്ടു. എന്താ കാര്യം? കോൺഗ്രസ് മുക്ത ഭാരതത്തിന്റെ നാഷണൽ ഫ്രാഞ്ചൈസി ആർ എസ് എസ് കൈകാര്യം ചെയ്യുന്നു. കോൺഗ്രസ് മുക്ത കേരളത്തിന്റെ സ്റ്റേറ്റ് ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്നത് സി പി എം ആണ്. കോൺഗ്രസിനെ ഫിനിഷ് ചെയ്ത് കളയാൻ നമുക്ക് സി പി എമ്മിനെയും പിണറായി വിജയനെയും ഉപയോഗിക്കാം. അപ്പോൾ ആർ എസ് എസിന്റെ ഉപജാപക വൃന്ദത്തിന്റെ നടുവിൽ കുമ്മനം രാജശേഖരന് ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് ആദരിക്കുന്ന ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നു. ഇനി അങ്ങോട്ടൊന്ന് പോയൊക്കെ അപ്പുറത്തേക്ക്, പഞ്ചാബിന്റെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ഇങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ ഭൂപടം വെച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് താഴെ കേരളം, അങ്ങോട്ട് മോളില് പഞ്ചാബ്, ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. എങ്ങനെയാണ് കർഷക സമരം ഉണ്ടായത്? പഞ്ചാബിന്റെ ഗ്രാമങ്ങളിൽ നിന്ന് തുടങ്ങി, അതിനുശേഷം ഡൽഹിയിലേക്ക് മാർച്ച് നടത്തി. സമരം തുടങ്ങുമ്പോ കോവിഡിന്റെ പാൻഡമിക് നിയമം സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. കേരളത്തിന്റെ പോലീസൊക്കെ ലാത്തിയടിക്കണു, ക്ലബുകളിലെ കുട്ടികളടിക്കുന്നു, പാടത്തൊഴിഞ്ഞിട്ട് കാറ്റുകൊണ്ടിരിക്കുന്നവൻ അടിക്കുന്നു. ആ സമയത്താണ് പഞ്ചാബിൽ നിന്ന് കർഷക സമരം എല്ലാം തുടങ്ങുന്നത്. ആദ്യ സമയത്തൊക്കെ ഇവര് മുദ്രാവാക്യം വിളിച്ച് പ്രകടനമൊക്കെ വന്നപ്പോ കേസെടുത്തു.
പിന്നെ ചീഫ് മിനിസ്റ്ററെ ബ്രീഫ് ചെയ്തു. ഈ നടക്കുന്ന സമരം ഇങ്ങനെ ഒരു മുതലാണ്, കർഷക സമരമാണ്, ബി ജെ പിക്കെതിരെ വലിയ വലിയ പ്രക്ഷോഭമാണ്. അപ്പോൾ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഇതിന്റെ നേതാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, അഞ്ചാൾ കൂടി നിന്നാൽ കേസെടുക്കുന്ന വകുപ്പാണ് പാൻഡമിക് റൂള്. പക്ഷേ നിങ്ങൾ കിളവ് തന്നിരിക്കുന്നു. പഞ്ചാബിൽ കല്യാണം നടക്കില്ല, പഞ്ചാബിൽ ക്ലബിന്റെ പരിപാടി നടക്കില്ല, രാഷ്ട്രീയ പാർട്ടിയുടെ ജാഥയൊന്നും നടക്കില്ല. നിങ്ങൾക്ക് വേണ്ടി എക്സെപ്ഷൻ തന്നിരിക്കുന്നു. കാര്യം മറ്റൊന്നുമല്ല, ഞാൻ വിശ്വസിക്കുന്ന ഇന്ത്യയിലെ ഭീകരമായ വൈറസ് കോവിഡിന്റെ വൈറസല്ല, ആർ എസ് എസിന്റെ വൈറസാണ്. അതുകൊണ്ട് ചലോ ദില്ലി എന്ന് പറഞ്ഞപ്പോഴാണ് പഞ്ചാബിലെ ചേറും ചെളിയും പുരണ്ട പാടങ്ങളിൽ നിന്ന് മനുഷ്യർ ട്രാക്ടറുകളിൽ കയറി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഉജ്ജ്വലമായ മുദ്രാവാക്യങ്ങളുമായി പുറപ്പെട്ടത്. നിങ്ങൾ ആരുടെ പക്ഷത്താണ്? നിങ്ങൾ ആരുടെ പക്ഷത്താണ്? കേരളത്തിലെ പൗരത്വ സമരത്തിന്റെ പന്തലിൽ ഇരുന്ന് ആസാദി എന്ന് നീട്ടിവിളിച്ചവനെതിരെ 519 കേസെടുത്ത് പിണറായി വിജയൻ ആർ എസ് എസിന്റെ കൂറു തെളിയിക്കുമ്പോ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ചുണക്കുട്ടിയായ ചീഫ് മിനിസ്റ്റർ ബി ജെ പിയോട് കലഹിക്കുന്നു. അതുകൊണ്ട് മുസ്ലിം യൂത്തിലേക്ക് പറയുന്നു, കോൺഗ്രസാണ് ബദൽ, കോൺഗ്രസാണ് ബദൽ. ആർ എസ് എസിനെതിരെയുള്ള ബദൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ സംഘടന, ഏക രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. തൃത്താലയുടെ മണ്ണിലും ഞങ്ങൾക്ക് അതാണ് പറയാനുള്ളത്. വി ടി ബൽറാമിനെ ജയിപ്പിക്കണം എന്ന് ഞങ്ങൾ പറയുന്നത് ബൽറാമിന്റെ ഫാൻസ് അസോസിയേഷൻ ആയതുകൊണ്ടല്ല. ഇന്ത്യ രാജ്യത്തിലെ ആർ എസ് എസ് എതിരെ പ്രതിരോധം തീർക്കാൻ കഴിയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാധ്യതയാണ് വി ടി ബൽറാം. വെറും ഒരു എം എൽ എ ഉണ്ടാക്കുന്ന പണിയല്ല, രാജ്യത്തിലെ ഫാഷിസത്തിനെതിരെയുള്ള ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടത്തിൽ സ്വയം സമർപ്പിക്കലാണ്. കേരളം, ഐശ്വര്യ കേരളത്തിലേക്ക് നമ്മൾ വിളിക്കുമ്പോ കേരളത്തിലെ അന്താരാഷ്ട്ര ഭൂപടത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള ആലോചനയാണ് ഐക്യജനാധിപത്യ മുന്നണി നടത്തുന്നത്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ വരാൻ പോകുന്ന തലമുറ, കേരള ദ ലെവൽ നെക്സ്റ്റ്.